നമസ്കാരം. നടി ആക്രമിച്ച കേസിൽ കാവ്യമാധവൻ കൂറുമാറി എന്ന വിവരം പുറത്തു വരുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം കേസിലെ എട്ടാം പ്രതിയാണ് കാവ്യമാധവന്റെ രണ്ടാം ഭർത്താവും നടനുമായ ദിലീപ്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും തന്നെ സംഭവിക്കാനില്ല. 34-ാം സാക്ഷിയായിരുന്ന കാവ്യ ചൊവ്വാഴ്ച പ്രോസിക്യൂഷൻ വിസ്താരത്തിനിടയിലാണ് കൂറുമാറിയത്. വിചാരണ കോടതിയിൽ സാക്ഷിയുടെ കൂറുമാറ്റം പ്രഖ്യാപിച്ച പ്രോസിക്യൂഷൻ കോടതിയുടെ അനുമതിയോടെ കാവ്യയെ ഒരു മണിക്കൂർ ക്രോസ് വിസ്താരം ചെയ്തു. വിസ്താരം ഇന്നും നടത്തി. ആക്രമണത്തിന് ഇരയായ നടിയോട് കാവ്യയുടെ ഭർത്താവും കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളുമായ നടൻ ദിലീപിന് ശത്രുതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കാനാണ് കാവ്യയെ സാക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സിനിമാ സംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടന്ന ഹോട്ടലിൽ വെച്ച് നടിയും ദിലീപും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ഒപ്പം കാവ്യയുണ്ടായിരുന്നതായി മൊഴി ലഭിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇതുവരെ 178 പേരുടെ വിസ്താരമാണ് പൂർത്തിയായത്. എന്നാൽ സംഭവത്തിന് ശേഷം കാവ്യമാധവൻ പോലീസിന് നൽകിയെന്ന് പറയപ്പെടുന്ന മൊഴി ഇങ്ങനെയായിരുന്നു: ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണം ഞാനല്ല. 2008 ഫെബ്രുവരി 5 എന്റെ ആദ്യ വിവാഹം. തിരുവനന്തപുരം സ്വദേശിയായ നിശാൽ ചന്ദ്രയായിരുന്നു ആദ്യ ഭർത്താവ്. ഞാനാണ് ആദ്യം വിവാഹമോചന നോട്ടീസ് നൽകിയത്. പിന്നീട് സംയുക്തമായി വിവാഹമോചന ഹർജി എറണാകുളം കോടതിയിൽ നൽകി. 2010 കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചന ഉത്തരവ് ലഭിച്ചു. ദിലീപേട്ടനും ആദ്യ ഭാര്യ മഞ്ജുവുമായുള്ള പ്രശ്നങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട നടിയും ഒരു കാരണമായിട്ടുണ്ട്, അതെനിക്കറിയാം. ഞാനും ദിലീപേട്ടനും അടുത്തിരിക്കുന്ന ഫോട്ടോ മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരി ഞാനാണെന്ന് ആക്രമിക്കപ്പെട്ട നടി പലരോടും പറഞ്ഞത് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. 2013 അബ്ബാസ് പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ട നടി എന്നെയും ദിലീപേട്ടനെയും കുറിച്ച് പലരുടെയും അടുത്ത് അതുമിതും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് അങ്കിൾ അതിലിടപെട്ട് സംസാരിച്ചിരുന്നു. ബിന്ദു ചേച്ചി ദിലീപേട്ടന്റെ അടുത്ത് ആ സമയത്ത് ചേർന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ സിദ്ദിഖ് അങ്കിളിന്റെ അടുത്ത് പോയി ആക്രമിക്കപ്പെട്ട നടി ഇങ്ങനെ ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നുണ്ട് എന്നും അവളെ നിയന്ത്രിക്കണമെന്നും പറഞ്ഞു. ഇവൾക്ക് ഞങ്ങളൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്നും ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തു വെച്ച് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടിയുമായി സിദ്ദിഖ് അങ്കിൾ സംസാരിച്ചത്. വേറെ ആരൊക്കെയോ അതിലിടപെട്ടു എന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തിന് ശേഷം ദിലീപേട്ടൻ അവളുമായി സംസാരിച്ചിട്ടില്ല. മഴവിൽ അഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ 17 എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ഡാൻസാണ് ഞാനും ദിലീപേട്ടനും ആ ഷോയിൽ അവതരിപ്പിച്ചിരുന്നത്. അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ആ സമയം ഞാനും ദിലീപേട്ടനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. മഞ്ജു ചേച്ചി ദിലീപേട്ടന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ദിലീപേട്ടനും മകൾ മീനൂട്ടിയും ഓസ്ട്രേലിയയിൽ പോയ സമയത്താണ്. മഞ്ജു ചേച്ചിയുമായി ഞാനിപ്പോൾ സംസാരിക്കാറില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവം റിമി ടോമി ഫോൺ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ് റിമി ടോമി എന്നെ വിളിക്കുന്നത്. ദിലീപേട്ടന് ചായ ഇട്ട് കൊടുക്കാൻ പോയ സമയത്താണ് റിമി വിളിച്ചത്. ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച സംഭവമാണ് സംസാരിച്ചതെന്നും സുനിയും കൊട്ടരുമാണ് നടിയെ ആക്രമിച്ചതെന്നും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു. രാത്രിയിൽ ആൻഡോ ചേട്ടൻ്റെ മിസ്ഡ് കോൾ കണ്ടാണ് രാവിലെ വിളിച്ചതെന്നും പറഞ്ഞു. എന്നോട് ആക്രമിക്കപ്പെട്ട നടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന മറുപടി നൽകി. രമ്യ വിളിച്ച് സംസാരിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട നടി കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നടിക്ക് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു. നടി ക്ഷീണതയായി കിടക്കുകയാണെന്ന് പറഞ്ഞ് രമ്യ ഫോൺ അവരുടെ അമ്മയ്ക്ക് കൊടുത്തു. ആക്രമിക്കപ്പെട്ട നടി അമ്മയുടെ അടുത്ത് ദിലീപേട്ടൻ ഫോണിലൂടെ സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. നടിയെ ആക്രമിച്ച സുനിയെ എനിക്ക് പരിചയമില്ല. സുനിയെ ഇതിനു മുൻപ് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. നടിയെ ആക്രമിച്ചതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ദിലീപേട്ടൻ പോയിരുന്നു. ഞങ്ങൾ April 23 സ്റ്റേജ് ഷോയ്ക്ക് അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് സംസാരിച്ചില്ല. വിഷ്ണു അപ്പുണ്ണിയെ വിളിച്ചതും സുനി അപ്പുണ്ണിയെ വിളിച്ചതും അപ്പുണ്ണി അവരോട് ചൂടായി സംസാരിച്ചതും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. വിഷ്ണുവും സുനിയും നാദർഷയെ വിളിച്ച കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ദിലീപേട്ടന് ശത്രുക്കൾ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോൻ സോഷ്യൽ മീഡിയയിലൂടെ ദിലീപേട്ടനെതിരെ പ്രചാരണം നടത്തിയിരുന്നു. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണം ശ്രീകുമാർ മേനോൻ ആയിരുന്നു. അതേസമയം കേസിലെ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു 2019 നവംബർ 29 ജസ്റ്റിസുമാരായ AM ഖാൻ വിൽക്കർ, ദിനേശ് മഹേശ്വരി എന്നിവർ അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും പരാതിക്കാരിയായ നടിയും രംഗത്തെത്തിയതിനാൽ
വിചാരണ അല്പകാലത്തേക്ക് നിർത്തിവെക്കേണ്ടിയും വന്നു. 2017 ഫെബ്രുവരിയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. അതേസമയം ഇപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ കാവ്യ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കാവ്യ മാറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യവും സ്ഥിരതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാവ്യ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.